വാർത്തകൾ വിശദമായി. സുഹൃത്തും അഗതി മന്ദിരം അടച്ചു പൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടവിലങ്ങ് ചന്തയിൽ അലേർട്ട് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. സുഹൃത്തും RSS പീഡന കേന്ദ്രം അടച്ചു പൂട്ടുക എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടവിലങ്ങ് ചന്തയിൽ നിന്ന് ഡിവൈഎഫ്ഐ അലേർട്ട് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. എടവിലങ്ങ് ചന്തയിൽ നിന്ന് ആരംഭിച്ച നൈറ്റ് മാർച്ച് കാരയിൽ സമാപിച്ചു. കാരയിൽ നടന്ന സമാപന സമ്മേളനം SFI തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി വിഷ്ണു പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. നോക്കിക്കളയാനാകില്ലെന്ന് മാത്രമല്ല ഇന്ത്യയിൽ RSS ലക്ഷ്യം വെക്കുന്നതെന്നോ അതാണ് സുഹൃത്തു ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിവൈഎഫ്ഐ എന്തുകൊണ്ട് ഇതിനെ ഗൗരവത്തിൽ പരിശോധിക്കുന്നു. ഏറ്റവും ഗൗരവത്തോടുകൂടി ഇതിനെ കാണുന്നു. ആ ഗൗരവത്തോടുകൂടി ഡിവൈഎഫ്ഐ എന്തുകൊണ്ട് കാണുന്നു എന്നതിനെ സംബന്ധിച്ച് ശരിയായ ബോധ്യം ഉണ്ടാകണമെങ്കിൽ ഞങ്ങൾ ആദ്യമായല്ല RSS-ന്റെയും സംഘപരിവാറിന്റെയും ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി ആദ്യമായി സംഘടിപ്പിക്കപ്പെടുന്ന ഒരു പ്രതിഷേധമല്ല കാര്യങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത്. കെ ഹാഷിക് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഡിവൈഎഫ്ഐ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് സെക്രട്ടറി PH നിയാസ്, ജില്ലാ കമ്മിറ്റി അംഗം റീമ, ഡിവൈഎഫ്ഐ എടവിലങ്ങ് മേഖലാ പ്രസിഡന്റ് CS സുജീത് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KH ഷെഫീഖ്, VI ഇൻസാഫ്, PB ഹിമ എന്നിവർ നൈറ്റ് മാർച്ചിന് നേതൃത്വം നൽകി. ഭാവം മാറും.